അനെ ഒരാഴ്ചയായില്ലേ ഇക്കയ്യിരിപ്പ് തുടങ്ങിയിട്ട്, ഒരു ജോലി എങ്ങും ശരിയായില്ല. അബ്ദുക്ക, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ജോലിയുടെ കാര്യമൊക്കെ അന്വേഷിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് വേണ്ടട മോനെ, ഇക്ക 10-35 വർഷം ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ, ഇനി അങ്ങോട്ടും അത് മതി. മോൻ എനിക്കൊരു ജോലി മേടിച്ചു തരണം. എന്നാ പിന്നെ അത്രക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലേ, ഡ്രസ് മറ്റേ രണ്ടു മൂന്ന് പരിചയക്കാരുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. എന്റെ ഹബീബെ, നീ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചെറുപ്പക്കാരെ പിള്ളേർ വല്ലതായി. എന്റെ ഇക്ക, നിങ്ങൾ എന്തെങ്കിലും ഒരു പണി ആക്കി കൊടുക്കുക, പാവാണ്. ഈ പ്രായമായ മനുഷ്യനെ വെച്ച് ഞാൻ ഇവിടെ എന്ത് ചെയ്യിക്കാണ് ഹബീബെ? എനിക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ, ഒരു വെള്ളം പോലും എടുത്തു വെക്കാൻ പറ്റാത്ത ഞാൻ എന്ത് ചെയ്യണം? കുളിരോർമകൾ ഓൾറെഡി ഇവിടെ ആള് ഫുള്ളാണ്. സി വി ഞാൻ എന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടോ, ഞാൻ എന്താ എന്നെ അറിയിക്കാം. ഇടാ, ഞാൻ അർബാബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ മസ്സിലേക്ക് കണ്ട് വാട്ടോ. ഓക്കെ ഡാ, ഓക്കെ ഓക്കെ. ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവിടെ എത്തിക്കോളാം. എന്റെ സുഹൃത്താ, അവന്റെ അർബാബിന്റെ ഫാമിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു, തൽക്കാലം അവിടെ ഒരു ജോലി തരപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി മോനെ, ജോലി എവിടെയാലും ചെയ്യണ്ടേ. എന്തായാലും എനിക്ക് നിങ്ങളുടെ മോനോടൊന്ന് സംസാരിക്കാനുണ്ട്. വിളിച്ചിട്ട് എന്ത് പറയാനാ? ആര് പറഞ്ഞാലും അവൻ കേക്കത്തില്ല. അവൻ കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ അവ ഇങ്ങനെയാണേല്, നാളൊരു കല്യാണം കഴിച്ചാൽ കുടുംബം എങ്ങനെ നോക്കാം? അബ്ദുക്ക, നീ വിളിച്ചിട്ട് അവനോട് ദേഷ്യപ്പെടാനൊന്നും നിക്കല്ലേ. അവനൊരു പാവമാണ്. നമുക്ക് പോവാം. ആ ഷബീറേ, നമ്മള് ഈ ആഴ്ച ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ആണോ, എത്തനാ, അടുത്തെത്തനായോ? ആ ശരിടാ, ഓക്കെ ഓക്കെ ഓക്കെ. കൊറേ നേരം വന്നിട്ട് ഇല്ല, ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചെലേ. ഒരുപാട് പശുക്കളും ആടുകളൊക്കെ ഉണ്ട് കേട്ടോ അബ്ദുക്ക. എങ്ങനെയുണ്ട് ഫാം? അടിപൊളിയല്ലേ? അതായത് മനുഷ്യന്മാരുടെ കൂടെ പണിയെടുക്കുന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാവും അല്ലേ അബ്ദുക്ക? പിന്നല്ല. അർബാബ് എന്ത് പറഞ്ഞു, വിഷയം പറ്റി സംസാരിച്ചിരുന്നു? ഞാൻ കാര്യങ്ങളൊക്കെ അർബാബിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഹാ, ഒരു ബംഗാളി നാട്ടിൽ പോയിട്ടുണ്ട്, ആ ഗ്യാപ്പിലേക്കാണ് അബ്ദുക്ക. അത് ശരി. ആ ഹാ, ഒരാഴ്ച ഇപ്പുറത്തെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെന്നുണ്ടെങ്കിൽ അർബാബ് വിസ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഉമ്മറ്, ഇവിടുത്തെ മതിയർ അല്ല ഉമ്മറെ? ആ, നിങ്ങളെ അർബാബ്. ഉമ്മറെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ഇവരെ കണ്ടപ്പോഴേ മനസ്സിലായി. ഉമ്മറെ, ഇവിടുത്തെ ഭക്ഷണകാര്യങ്ങളൊക്കെ എങ്ങനെയാ? മട്ടന് മട്ടൻ, ചിക്കന് ചിക്കൻ, നല്ല നാടൻ കോഴിമുട്ട, പിന്നെ അസല് പാല്, പിന്നെ വലിയൊരു അടുക്കള. അപ്പൊ എന്താ വേണ്ടത്? അത് കാര്യം ഭക്ഷണത്തിലൊന്നും എനിക്ക് പേടിക്കണ്ട, അതെന്റെ ഡ്യൂട്ടിയാ. എല്ലാ ആഴ്ചയിലും ഇവിടെ പാവാണ്. 18-ാമത്തെ വയസ്സിൽ വന്നതാ അർബാബിന് വലിയ കാര്യം. ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട, നമ്പർ ഉണ്ടല്ലോ. ഞാൻ ഇറങ്ങണം, ഡ്യൂട്ടി ഉണ്ട്. പുലരി തേടി അബ്ദുക്ക, നമ്മുടെ മോന്റെ ഫോൺ നമ്പർ ഒന്ന് വേണം.